അഞ്ച് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ അഞ്ച് പുതുമുഖങ്ങൾ നിയമസഭയിലേക്ക് എത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിനിടെ വീണ്ടും പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ ജനം വോട്ട് ചെയ്തത് തീർത്തും വ്യത്യസ്തമായി. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവും വോട്ട് കുറയാനുള്ള കാരണങ്ങളിലൊന്നാണ്. 6 മാസത്തിനിടെ 5 ഇടത്ത് ജനം വീണ്ടും വോട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് BJP. താമരയിൽ നിന്ന് 42,975 വോട്ടിന്റെ ചോർച്ചയുണ്ടായി. വട്ടിയൂർക്കാവിൽ 2-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കോന്നിയിൽ ഇടതുമായുണ്ടായിരുന്ന അകലം 440 വോട്ടിൽ നിന്ന് 14,313 വോട്ടായി വർദ്ധിച്ചു. 2 തിരഞ്ഞെടുപ്പുകൾ താരതമ്യം ചെയ്യുമ്പോൾ സുരേന്ദ്രന് ഇത്തവണ കുറഞ്ഞത് 6,720 വോട്ടാണ്. 5 ഇടങ്ങളിൽ ഏറ്റവും വോട്ട് ചോർന്നത് പാർട്ടി ഏറ്റവും പ്രതീക്ഷ വെച്ച വട്ടിയൂർക്കാവിലാണ്. ലോക്സഭയിലേക്ക് കുമ്മനം മത്സരിച്ചപ്പോൾ കിട്ടിയ 50,709 വോട്ട് 27,453 വോട്ടായി ചുരുങ്ങി. നഷ്ടം 23,256 വോട്ട്. വലിയ തിരിച്ചടിക്കിടയിലും പാർട്ടിയുടെ ആകെ ആശ്വാസം മഞ്ചേശ്വരത്ത് വർദ്ധിച്ച 380 വോട്ടും 2-ാം സ്ഥാനം നിലനിർത്തിയതുമാണ്. പക്ഷേ 79 വോട്ടിന് നഷ്ടമായ മണ്ഡലത്തിൽ ഇത്തവണ തോറ്റത് 7,923 വോട്ടിനാണ്. എറണാകുളത്ത് കണ്ണന്താനം മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിൽ നിന്ന് 4,418 വോട്ട് കുറഞ്ഞു. വോട്ട് ചോർച്ചയിൽ BJP തൊട്ടു പിന്നിലുമുണ്ട് UDF. ലോക്സഭയിലേക്ക് ചരിത്ര വിജയം സമ്മാനിച്ച ജനം വട്ടിയൂർക്കാവിലും കോന്നിയിലും UDFനെ കൈവിട്ടു. 5 ഇടങ്ങളിലുമായി UDFന് 41,840 വോട്ടിന്റെ വലിയ ചോർച്ചയുണ്ടായി. ആകെ ആശ്വാസം അരൂരിൽ ലഭിച്ച 3,700 വോട്ട് മാത്രമാണ്. വട്ടിയൂർക്കാവിൽ 13,180 വോട്ട് കുറഞ്ഞു. എറണാകുളത്താണ് ഏറ്റവും വലിയ ചോർച്ചയുണ്ടായത്, 24,029 വോട്ടിന്റെ കുറവ്. പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ കുറവും ഇതിന് കാരണമാണ്. കോന്നിയിൽ 5,521 വോട്ടാണ് നഷ്ടപ്പെട്ടത്. മഞ്ചേശ്വരത്ത് ഭൂരിപക്ഷം കിട്ടിയപ്പോഴും 2,810 വോട്ട് കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവിയിൽ നിന്ന് LDF അതിശക്തമായി തിരിച്ചുവന്നു. 43,674 വോട്ട് LDFന് ആകെ കൂടി 5 ഇടങ്ങളിലുമായി കൂടി. 3-ാം സ്ഥാനത്തായെങ്കിലും മഞ്ചേശ്വരത്തും 5,437 വോട്ട് അവർക്ക് കൂടുതൽ നേടാനായി. വട്ടിയൂർക്കാവിൽ 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയപ്പോൾ 25,416 വോട്ടിന്റെ വലിയ വർധനവുണ്ടായി. വട്ടിയൂർക്കാവ് കഴിഞ്ഞാൽ കോന്നിയിലാണ് LDFന് കൂടുതൽ വോട്ട് വർദ്ധിച്ചത്. എറണാകുളത്ത് പോളിംഗ് കുറഞ്ഞിട്ടും 3,399 വോട്ടുകൾ കൂടി. ഉറച്ച കോട്ടയായ അരൂരിൽ തോറ്റപ്പോഴും 2,269 വോട്ടുകളും കൂടി ലഭിച്ചിട്ടുണ്ട്.